ദളിത് ക്രൈസ്തവർക്കായി ആരംഭിച്ചതാണ് കോട്ടയം ആസ്ഥാനമായുള്ള വിജയപുരം രൂപത. 80% ദളിത് വിഭാഗങ്ങൾ വിശ്വാസികളായുള്ള രൂപതയിൽ ദളിത് ക്രൈസ്തവർ കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് ദളിത് കാത്തലിക് മഹാജനസഭ ആരോപിക്കുന്നു. വൈദിക നിയമനം, സഭാസ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ എന്നിവയിൽ ദളിത് വിഭാഗങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ്. 1930 രൂപം കൊണ്ട ദളിത് രൂപതയാണ് അന്ന്. ഈ രൂപതയിൽ ദളിത് ജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലങ്ങൾ കൊണ്ട് ഇവിടെ മറ്റു രൂപതകളിൽ നിന്ന്, വരാപ്പുഴ, കൊച്ചി, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ രൂപതകളിൽ നിന്ന് ലത്തീൻകാരെയും സമ്പന്നരായ ക്രിസ്ത്യാനികളെയും കൊണ്ടുവന്ന് രൂപതയുടെ സ്ഥലങ്ങളിൽ പാർപ്പിച്ച്, സ്ഥലം കൊടുത്ത് പാർപ്പിച്ച്, ജോലികളെല്ലാം കൊടുത്ത്, അധികാരവും കൊടുത്ത് ഇന്ന് അവർ രൂപതയിലെ നിർണായകമായ ഒരു ശക്തിയായി മാറിയിരിക്കുകയാണ്. ആ നിർണായകമായ ശക്തിയായി തീർന്ന, സാമ്പത്തിക ശക്തിയായി തീർന്നതുകൊണ്ട് 85% വരുന്ന ദളിത് ക്രിസ്ത്യാനികളെ രൂപതയിലെ എല്ലാവിധ അധികാര അവകാശങ്ങളിൽ നിന്നും പുറത്താക്കിക്കൊണ്ടിരിക്കുക. ജാതീയമായ വേർതിരിവിനെ തുടർന്നാണ് മുൻകാലങ്ങളിൽ ദളിത് വിഭാഗങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചത്. എന്നാൽ മതം മാറിയിട്ടും തങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസമില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ദളിത് ക്രൈസ്തവർക്ക് 60% സംവരണം നൽകണമെന്നാവശ്യപ്പെട്ട് ദളിത് ക്രിസ്ത്യൻ മഹാജനസഭയുടെ നേതൃത്വത്തിൽ രൂപതാസ്ഥാനത്ത് പ്രതിഷേധ ധർണയും നടത്തി. ബിഷപ്പിന്റെയും വൈദികരുടെയും ഭാഗത്തുനിന്നും ജാതീയമായ വേർതിരിവ് അവസാനിപ്പിച്ചില്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ തന്നെ ശക്തമായ സമരപരിപാടികൾ നടത്താനാണ് ഇവരുടെ തീരുമാനം. എന്നാൽ ചിലരുടെ വ്യക്തി താല്പര്യങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നും സഭയിൽ എല്ലാവരും തുല്യരാണെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.